ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് 50,000 രൂപയുടെ പി സി ബിൽഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ 30,000 രൂപയുടെയും 40,000 രൂപയുടെ പി സി ബിൽഡ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി RGB ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ് പി സി ബിൽഡാണ് നോക്കുന്നത് 50,000 രൂപയുടെ ബഡ്ജറ്റിൽ. അപ്പോൾ ഈ ഒരു പി സി ബിൽഡിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പി സി ബിൽഡിനകത്ത് ചൂസ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണ് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഇന്റലിന്റെ i5 11th generation പ്രോസസ്സറാണ്. 11400F എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. ഇതിനകത്ത് 6 കോറും 12 ത്രെഡും ആണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 2.60 GHz, ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഈ ഒരു പി സിക്ക് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ഹോൾഡർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ അഡീഷണൽ ടവർ കൂളർ ആഡ് ചെയ്യാണ്. ഡീപ് കൂളിൻ്റെ ഗ്യാമക്സ് 400XT എന്ന് പറയുന്ന ഒരു ടവർ കൂളറാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മൾ ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ MSI B560M Pro E എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് ഒരു NVMe സ്ലോട്ടേ വരുന്നുള്ളൂ, 2 RAM സ്ലോട്ട് വരുന്നുണ്ട്. ഈ മദർ ബോർഡിനകത്ത് ഇതൊരു ബഡ്ജറ്റ് മദർ ബോർഡാണ്. ഇതിനകത്ത് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈഫൈക്ക് വേണ്ടിയിട്ട് നമുക്ക് PCIയുടെ വൈഫൈ കാർഡ് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയായിരിക്കും ഈ ഒരു വൈഫൈ കാർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇൻബിൽഡ് മദർ ബോർഡിൽ കിട്ടുന്ന വൈഫൈ സ്പീഡ് തന്നെയായിരിക്കും ഈ ഒരു വൈഫൈ കാർഡിൽ കിട്ടുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഈ ഒരു വൈഫൈ കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് വളരെയധികം ഫ്ലെക്സിബിളായ ഒരു ഓപ്ഷൻ തന്നെയാണ്. അടുത്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് ക്രൂഷ്യലിൻ്റെ ബാലിസ്റ്റിക്സ് എന്ന് പറയുന്ന RGB 16GB DDR4 3200 MHz റാമാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് RGB ബിൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ റാമും RGB ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡുവൽ 8/16 പകരം നമ്മളിവിടെ സിംഗിൾ 16GB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സിംഗിൾ 16GB ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മദർ ബോർഡിനകത്ത് 2 RAM സ്ലോട്ടേ വരുന്നുള്ളൂ. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 16GB കൂടെ ആഡ് ചെയ്യാം. ടോട്ടൽ നമുക്ക് 32GB ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റോറേജ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് A8 സോട്ട് ഫിഷ് എന്ന് പറയുന്ന 500GB M.2 NVMe ആണ്. ഈ ഒരു NVMe-യിൽ നമുക്ക് ഹീറ്റ് സിങ്കും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 1800 × 1200 MB/s ആണ് ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലം NVMe തന്നെയാണ് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത ഇതിനകത്ത് നമ്മൾ പവർ സപ്ലൈ ചൂസ് ചെയ്തിരിക്കുന്ന 550W AT+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. ആൻഡി സ്പോർട്സിൻ്റെ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന പവർ സപ്ലൈ ആണ്. നമ്മളിതിനകത്ത് ഫ്യൂച്ചറിൽ ഒരുപാട് വലിയ അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്യുന്നില്ല. അത്യാവശ്യം മിഡ് ലെവലിലുള്ള അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 550W പവർ സപ്ലൈ ധാരാളമായിരിക്കും. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 650W പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് ചേഞ്ച് ആവുന്നതായിരിക്കും. സോ അടുത്ത ഫൈനലി ഈ ഒരു പി സിക്കകത്ത് ഏറ്റവും വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നത് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസൊക്കെ വളരെയധികം ഹൈ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ഓപ്ഷൻസ് വെക്കുന്നുണ്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യത്തിൽ. ആദ്യത്തെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് GTX TI യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ്. നമുക്ക് ഏകദേശം ഒരു 8,000 to 10,000 രൂപ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് വിത്ത് 1 ഇയർ വാറണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്നതാണ്. കാര്യം ഇപ്പോൾ വളരെയധികം പ്രൈസെല്ലാം വളരെയധികം ഹൈ ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ RTX ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒക്കെ പ്രൈസ് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ഒരു പി സിക്കകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഗ്രാഫിക്സ് കാർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് NVIDIA Quadro T400 എന്ന് പറയുന്നൊരു 2GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഗ്രാഫിക്സ് കാർഡ് പുതിയതാണ്, പക്ഷേ 1050 Ti അടുപ്പിച്ച് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നതിന് വളരെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. സോ ഈ ഒരു 2 ഗ്രാഫിക്സ് കാർഡ് കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് AMDയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ RX 6400 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഇതൊരു 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അത് മാത്രമല്ല ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പെർഫോമൻസ് ചില രീതിയിൽ വേരി ചെയ്യുന്നില്ല. അതായത് നമ്മൾ Gen 4 യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. Gen 3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കുറയുന്നതായിരിക്കും. വലിയ പെർഫോമൻസ് വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരു 5 to 10% ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ PCയിലുള്ള പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ OBS Studio X264 എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിമിംഗ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗെയിമിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. ഏകദേശം 1650 അടുപ്പിച്ച് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നതാണ്. മിക്ക ഗെയിംസിലും നമുക്ക് എബവ് 60+, ചില ഗെയിംസിൽ നമുക്ക് 100 FPS കൂടുതൽ കിട്ടുന്നതായിരിക്കും വാലറന്റ് GTA 5. അപ്പോൾ വളരെയധികം ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കുറവ് ഈ ഗ്രാഫിക്സ് കാർഡിലുണ്ട്, നമുക്ക് എൻകോഡർ കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സ്ട്രീം ചെയ്യണമെങ്കിൽ നമുക്ക് CPU യൂസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് X264 എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. സോ അടുത്ത ഈ ഒരു PC കംപ്ലീറ്റ്ലി RGB ആക്കാൻ വേണ്ടി നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻഡി സ്പോർട്സിൻ്റെ i3 11MT എന്ന് പറയുന്ന ക്യാബിനറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു റെയർ ഫാനും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ടോട്ടൽ 4
ഫാൻസും അതുപോലെ തന്നെ നമുക്ക് ടവർ കൂളറിൽ ആർ ജി ബി വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന റാമും ആർ ജി ബി ആണ്. അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു അത്യാവശ്യം ഹെവി ലുക്ക് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു പി സി കിട്ടുന്നത്. കംപ്ലീറ്റ് ആർ ജി ബി ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു പി സി കിട്ടുന്നത്, 50,000 രൂപയ്ക്ക് താഴെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.